ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പം ഞാനൊരു ഇൻട്രോ ചെയ്യാൻ കാരണം, ഇന്നലെ നമ്മൾ റയൻ പോയ വിശേഷങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ, അതായത് തിങ്കളാഴ്ച ഒരു 7 മണിയായപ്പോഴത്തേക്കും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് മുംബൈയിൽ നിന്നാണ്, പിന്നെ അടുത്ത അബുദാബിക്കുള്ള ഫ്ലൈറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുംബൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു ഡിലേ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അബുദാബിയിലേക്ക് ആൾ പോയിട്ടില്ല. എങ്കിലും കമ്പനിയുടെ കമ്പനി ഇത് ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് സേഫാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്നാണ് തോന്നുന്നുണ്ട് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഈ മെർച്ചന്റ് നേവിയുടെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്ന സമയത്ത് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പോകുന്ന ആളുകൾക്കും വരുന്ന ആളുകൾക്കൊക്കെ ഡിലേ വരുന്നത്. ചില സമയത്തൊക്കെ റിച്ചാർഡൊക്കെ 1 മാസം 2 മാസം വൈകിട്ടൊക്കെയാണ് വീട്ടിലെത്തുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഈ ഒരു ഫീൽഡിൽ അപ്രതീക്ഷിതമായിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ജോബിന് പോകുന്ന പോലെ പറയുന്ന ആ സമയത്ത് പോവുക, അതൊക്കെ ഇതിൽ മിക്കവാറും സാധിക്കാറില്ല. ഇപ്പോൾ റൈഡിങ്ങനെ ഒരുപാട് ഡേറ്റ് മാറി 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 അവസാനം ഇപ്പോൾ ഈ ഒരു 27th എന്നുള്ള ഒരു ഡേയിൽ അവനിവിടെ നിന്ന് പോയെങ്കിലും വീണ്ടും ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഇത് സ്റ്റാർ ഫെസിലിറ്റീസ് തന്നെയാണ് കമ്പനി കൊടുക്കുന്നത് കേട്ടോ. ഫുഡും അക്കോമഡേഷനും എല്ലാം നല്ല സ്റ്റാർ ഫെസിലിറ്റീസിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സേഫായിട്ട് അവിടെ ഇരിക്കാം. അവർ പറയുന്ന സമയത്ത് മാത്രം ഇനി ഫ്ലൈറ്റ് പുതിയ ഫ്ലൈറ്റ് കൊടുക്കും, അങ്ങനെ അവർക്ക് പോകട്ടോ. വേറെ പിന്നെ ഇന്നെന്തോ ഫ്ലൈറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏതായാലും മുംബൈയിൽ ആൾ സേഫായിട്ടുണ്ട്. ഇതുപോലെ തന്നെ പണ്ട് റിച്ചാർഡും ഇതുപോലെ കെയർ ഷിപ്പിങ്ങിൽ പോയ സമയത്ത് ബ്രൂണയിൽ ചെന്ന് അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബ്രൂണയിലാണ് ചെന്നത്. ബ്രൂണയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാതെ 15 ദിവസമാണ് അവിടെ ഹോട്ടൽ സ്റ്റേ ചെയ്തത്. അതും നല്ല സ്റ്റാർ ഫെസിലിറ്റീസ് തന്നെയാണ് എവിടെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയം വേണ്ട. അങ്ങനെ റിച്ചാർഡ് 15 ദിവസം ബ്രൂണെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ഇതുപോലെ തന്നെ വളരെ നല്ല ഫെസിലിറ്റീസാണ് കമ്പനി കൊടുത്തിരുന്നത്. റിച്ചാർഡ് കമ്പനി വേറത്, റയൻ്റെ കമ്പനി വേറതാണ്. എല്ലാ കമ്പനികളും നല്ല രീതിയിൽ നല്ല അക്കോമഡേഷനും ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇതും എത്ര ദിവസമാണെന്ന് അറിയില്ല. ഏതായാലും ഇന്നാണ് ഫ്ലൈറ്റ് എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കട്ടെ ഇന്നത്തെ കാര്യം. അപ്പോൾ ഇന്നലെ അവൻ പോയതിനു ശേഷം പിന്നെ ഞാൻ വലിയ ജോലികളും കാര്യങ്ങളും ചെയ്തില്ല. നമ്മൾ വീട്ടിലുള്ള കുറച്ച് അത്യാവശ്യം അടിക്കൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, തുണി അലക്കാനിടൽ അങ്ങനത്തെ വാഷിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുള്ളൂ. കുക്കിങ്ങൊന്നും ചെയ്തില്ല. ഉച്ചയ്ക്ക് നമുക്ക് മീൻ കറി തെരണ്ടിയുടെ കറി ഉള്ളതുകൊണ്ട് തന്നെ ഈ പപ്പ അത് പപ്പക്കത് മതിയാവും. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മുട്ടയും കൂടി ഒമലറ്റ് ആക്കിയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാണ്. കാരണം ഉച്ചയ്ക്ക് കഴിച്ചെന്ന് മാത്രമേ ഞാൻ പറ്റിയുള്ളൂ. അവൻ പോയി കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. എന്തായാലും പോയി അങ്ങോട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ എനിക്ക് അവൻ പോകുമ്പോഴത്തേക്കുള്ള ആ പോകുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവും, എന്തായാലും ഒരു ശൂന്യത ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഒരാളങ്ങോട് നീങ്ങുമ്പോൾ ഒരു ശൂന്യത. അപ്പോൾ ആ ശൂന്യത മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ചെയ്തതാണ് ആ യൂട്യൂബ് വർക്ക് ചെയ്തിരുന്നിട്ട്. വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഒന്നും തോന്നണ്ടായിരുന്നില്ല ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീഡിയോ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത്. അപ്പോൾ അത്രയും നേരം പോയി കിട്ടി. ഏകദേശം എനിക്ക് തോന്നുന്നത് 12 മണി ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇത് അപ്ലോഡ് ആക്കിയപ്പോഴെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അത്രയും നേരം ആ വീഡിയോൻ്റെ വർക്കിൽ ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. അങ്ങനെ ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. വീഡിയോ കിട്ട് പിന്നെ നിങ്ങളുടെ കമൻസ് വരും, കമൻസ് വായിക്കും, അതിന് കുറേ മറുപടി കൊടുത്ത്, കുറേ മറുപടി കൊടുത്തിട്ടില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ റയൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നേച്ച്. പക്ഷേ അവൻ ഇങ്ങനെ ഫോൺ കോള് ചെയ്യാറില്ല കേട്ടോ. ഇത് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഇടാറില്ല. അങ്ങനെ പിന്നെ രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് കോൾ വന്നത്. ഇങ്ങനെയാണ് സംഭവം. പോകാനായിട്ട് ചെറിയൊരു ഡിലേയും കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഇപ്പം റിച്ചാർഡ് കാര്യം പറയല്ലേ, അതുപോലെ വിദേശത്തേക്കൊക്കെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നതിനേലും കുറച്ചും കൂടി ഇവർക്ക് എക്സ്പെൻസ് കുറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കയറ്റി വിടാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് വിട്ടിട്ട് അവിടെ സ്റ്റേ ചെയ്യിക്കും, ഇപ്പം റിച്ചാർഡ് നിന്ന പോലെ. ഇതിപ്പോൾ ഏതായാലും മുംബൈയിൽ തന്നെ നിന്നിട്ട് കറക്റ്റ് ഇനിയിപ്പോൾ ആ ദിവസം നോക്കിയിട്ട് അവർ പുതിയ ടിക്കറ്റ് കൊടുക്കും, അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഡിന്നറിൻ്റെ ഒരു റെസിപ്പി മാത്രമേ ഉള്ളത്, ഈസി ആയിട്ടുള്ള ബട്ടർ പനീർ. അപ്പോൾ ഇവിടെ ക്രീമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്രീം ഇടാതെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനീറിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ബട്ടർ പനീറിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു.
പിന്നെ ക്രീം ഉണ്ടെങ്കിലും നമ്മുടെ റോജർ ക്രീം ഇട്ടതൊന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ അതും ഉണ്ടൊരു പ്രശ്നം, ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് അവൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ക്രീം മേടിപ്പിച്ചില്ല. ക്രീം ഇല്ലാതെ തന്നെ കുറച്ച് കാഷ്നട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് രാത്രി ചെയ്തത്. കാരണം എനിക്ക് ഉച്ചയ്ക്ക് എന്തോ ഒട്ടും തന്നെ കഴിക്കാൻ തോന്നിയില്ല, പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പോലെ ഒരു ഇത്തിരി കഴിച്ചെന്ന് മാത്രം. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ റോജർ ഇന്നലെ രാത്രി വന്ന് താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും റോജർ പറഞ്ഞു, മമ്മി എന്തെങ്കിലും ഓർഡർ ചെയ്യണം, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണം എന്ന് പറഞ്ഞു. റോജറിന് ഭയങ്കരമായിട്ട് വിശക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ബട്ടർ പനീർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനും എനിക്കൊരുപോലെ തന്നെയുള്ള ഒരു തോന്നലായിരുന്നു, വിശക്കണം, അങ്ങനെ എന്തെങ്കിലും വേണം കഴിക്കണം, തളർന്നു പോണ പോലെയൊക്കെ. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ഒരു ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കി, വളരെ ഈസി ആയിട്ടുള്ള ബട്ടർ പനീർ. പക്ഷേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു റെസിപ്പി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ അവൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയട്ടെ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോ സാധാരണ ഞാൻ ഇടാറില്ല. ഇന്നിപ്പോൾ ഞാൻ കണ്ടൻറ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇടണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കീഴിലും ഇന്നത്തെ ദിവസം കമൻ്റ് വരും, എന്താ ചേച്ചി വീഡിയോ ഇടാഞ്ഞത്, റായൻ്റെ വിശേഷം എന്താണ് എന്നുള്ള ചോദ്യങ്ങളും, അതുപോലെ എനിക്ക് വാട്സാപ്പിലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് റായൻ്റെ വിശേഷം, പോയില്ലേ, എവിടെ എത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ ഒരു മറുപടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിലും കുറേ കൂടി ബെറ്റർ നേരിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ബട്ടർ പനീറിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സവാള എടുക്കണമെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക. നല്ല അടിപൊളി ഹെൽത്തി കറിയാണ് കേട്ടോ ഇത്. ബട്ടർ ഇടുന്നുണ്ട്, ഇതിപ്പോൾ ഇതിൽ ഞാൻ അധികം ബട്ടർ ഇടില്ല, റോജറിന് പറ്റില്ല അധികം ബട്ടർ ഇട്ടാലും കഴിക്കില്ല. അപ്പോൾ ബട്ടർ വളരെ കുറച്ചാണെന്നുണ്ടെങ്കിലും ഇട്ടാലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. നല്ല കറിയാണ്, ഇത്തിരി ഒരു ക്യാഷിനിട്ട്, ഒരു അഞ്ചാറ് ക്യാഷിനിട്ട് മാത്രം മതി, ഇത്തിരി എക്സ്പെൻസ് ആയിട്ടുള്ളൊരു സംഭവം. ബാക്കി തക്കാളിയും ഈ സവാളയും ഇത്തിരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത്രയൊക്കെ മതി കേട്ടോ. അപ്പം ഞാൻ ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മുടെ ബട്ടർ എണ്ണ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ നേരിട്ട് നമ്മൾ ആദ്യം ഇട്ടുകഴിഞ്ഞാൽ ഈ ബട്ടർ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത്തിരി ഓയിൽ ഇടും. പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്യണത്. ബട്ടർ മാത്രമായിട്ടും ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ആ ബട്ടർ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പകുതി പകുതി ഓയിലും ബട്ടറുമായിട്ട്. ഇതിപ്പോൾ വളരെ കുറച്ചാണ് ഇട്ടേക്കണത്, കുറച്ചുകൂടിയൊക്കെ ബട്ടർ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുഴുവൻ മസാല, പട്ടക്കറിയാമ്പ്, ഏലക്ക, അത് പൊട്ടിച്ച്, ഒരു ഏലക്കായും 2 ഗ്രാമ്പും ഒരു കുഞ്ഞ് കഷ്ണം പട്ടയും മാത്രമാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും അരിഞ്ഞതും പിന്നെ ഒരു സവാള, 1.5 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ടത് കളറൊന്നും മാറണ്ട, ചുമ്മാ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കളറൊക്കെ മാറിയാൽ കറിയുടെ രുചിയെ മാറിപ്പോവും, കളറും മാറിപ്പോവും. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ അവിടെ ക്യാഷിനിട്ടിരിക്കണ കണ്ടിട്ട് എനിക്ക് സമാധാനമില്ല. ഞാൻ അതിനകത്ത് നിറഞ്ഞൊക്കെ എടുത്ത് കഴിക്കണുണ്ട് കേട്ടോ. അത് തീർന്ന് ഏറ്റവും അവസാനത്തെ ക്യാഷിനിട്ടാണ് അവിടെ, അപ്പോൾ പിന്നെ വേറെ ഇല്ല. അങ്ങനെ നമ്മൾ ആ സവാള ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി, ഒരിക്കലും കളറ് മാറരുത്. കളറ് മാറിയാൽ ഈ കറി പിന്നെ കൊള്ളില്ല. അപ്പോഴാണ് നമ്മൾ തക്കാളി വേഗം ഇട്ട് കൊടുത്ത്, തക്കാളി ഇട്ട ഉടനെ തന്നെ നമ്മൾ ക്യാഷിനിട്ട് ഇട്ട്, പിന്നെ നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 2-3 നുള്ള് ഗരം മസാലയും. കാരണം വളരെ കുറവുള്ള നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2-3 നുള്ള് ഗരം മസാല മാത്രം മതി എന്ന് പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക. എന്നിട്ട് അതും ഞാൻ തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കണത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വേറെ വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് ചെയ്തേക്കുന്നതാണ്. അതിനകത്തേക്ക് തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇട്ട് മഞ്ഞൾപ്പൊടി ഇടണ്ട, കാരണം ഈ കറിക്ക് കളറ് വല്ലാതെ ആയിപ്പോവും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ടത് തണുക്കണം, തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെച്ച് ആ സമയത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കണേ. പിന്നെ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത്, സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ അതും കുറേ കമൻ്റ് ഇങ്ങനെ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തി കുഴക്കണത്. ചിലവർ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴക്കും, അങ്ങനെ വേണ്ടുന്നുണ്ടെങ്കിൽ കുഴക്കാം, ഞാൻ അങ്ങനെയൊന്നും കുഴക്കാറില്ല.
ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക. കാരണം ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് പോരെന്നുണ്ടെങ്കിൽ അത് മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ശബ്ദം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ ശബ്ദം ഒന്ന് കേൾപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്തിരി ചൂടുള്ള സാധനങ്ങൾ അടിക്കുമ്പോൾ ഒരു തുണി മീതൽ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചൂടിൻ്റെ ഇതുകൊണ്ടിട്ട് പെട്ടെന്ന് പുറത്തേക്ക് തെറിക്കും. ഇപ്പോൾ ആ തെറിച്ചത് ആ തുണിയിലല്ലേ ആയുള്ളൂ, അതാണ് അങ്ങനെ തുണി ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മാവോടെ കുഴച്ച് വെച്ച് അത് പതിയെ അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ആ സമയത്ത് നമ്മൾ ഇത് അരച്ചെടുത്തിട്ട് അതേ പാനിൽ 1 ക്യൂബ് ബട്ടർ കൂടി ഇട്ട് അതിനകത്തേക്ക് ഇത്തിരി ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളക് ഒരെണ്ണം കീറിയതും കൂടി ഇട്ട് കൊടുത്ത് അത് പച്ചക്ക് തന്നെ കിടക്കണമെന്ന് നല്ല കേട്ടോ. ചുമ്മാ ഒന്ന് നമ്മൾ സോട്ട് ചെയ്യുന്ന എള്ള് അല്ലാതെ വേവിച്ച് കളയണതാ താളിച്ചിടുന്ന പോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. പച്ചക്ക് തന്നെ കിടക്കണം. എന്നിട്ട് അതിനകത്തേക്ക് അരച്ചത് കൂടി ചേർത്തിട്ട് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. കാരണം വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട, വഴറ്റുമ്പോൾ സവാള തക്കാളിയൊക്കെ ഒരുപാട് വെള്ളം അങ്ങോട്ട് വരും അതിനകത്ത് നിന്നൊക്കെ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാതെ വഴറ്റണത്, വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ചേർക്കേണ്ട പഞ്ചസാരയാണ് കേട്ടോ. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര, ഇത്രയും കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ചാറ് കുറച്ചും കൂടി ലൂസാകണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ കഴുകി പോരാത്ത വെള്ളമൊക്കെ ചേർത്തിട്ട് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ഫ്ലേവറിന് ഇത് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് കസൂരി മേത്തി. അത് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ ക്രീമില്ലെങ്കിലും കുഴപ്പമില്ല, കസൂരി മേത്തിയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി എന്തായാലും വേണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കിയാൽ ഇത് വേറെ എന്തോ കറിയായി പോകൂട്ട, ബട്ടർ പനീറിന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കസൂരി മേത്തി ചിലവർ ഇങ്ങനെ കയ്യിലൊന്ന് തിരുമ്മിയിട്ടൊക്കെ ഇടും, ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിടും, അങ്ങനെയൊക്കെ ചെയ്യണത്. ഞാൻ നേരിട്ട് തന്നെ ഇടും, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ക്യൂബ് 1/2 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ചെറുതായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ഇനി വേറെ പണികളില്ല. നമ്മുടെ ക്രീം ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ മീതക്ക് കുറച്ച് ക്രീം, പിന്നെ ഒരു ഇത്തിരി ബട്ടറൊക്കെ ഇട്ട് കുറച്ചും കൂടി റിച്ചാക്കി എടുക്കാം. അപ്പോൾ റോജറിന് ഏതായാലും അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ല, ഇതിങ്ങനെ തന്നെ അങ്ങനെ എടുത്ത് മാറ്റണേ. ഒന്ന് തിളച്ചാൽ മതി, വേറൊന്നും ചെയ്യണം. ചിലവർ പനീറൊന്നുകൂടി ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടും, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇത് മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് എനിക്കിതിരി കുറവ് തോന്നി, അപ്പോൾ ഞാൻ പഞ്ചസാര ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ചിലവർ ഇത്തിരി വിനാഗിരിന് ചേർക്കാനുണ്ട്, എനിക്ക് വിനാഗിരി ചേർക്കണമെന്ന് തോന്നില്ല, കാരണം തക്കാളിയുടെ പുളി അത്യാവശ്യം ഉള്ളതുകൊണ്ട് വിനാഗിരി വേണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, കാരണം നമ്മളുടെ ഈ പാൻ ഭയങ്കര ചൂടാണ്, അത് ഇരുന്നിട്ട് അടിവശം പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താണ്ട്. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ വേഗം നടക്കൂട്ടാ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏതായാലും ചപ്പാത്തി ഇതിനോടൊപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഇനി തീ ഓഫ് ചെയ്യണ്ടല്ലാന്ന് ചോദിച്ചിട്ട് നമ്മുടെ കറി അങ്ങോട്ട് മാറ്റിയതാ ചപ്പാത്തിയുടെ തവ അങ്ങോട്ട് വെച്ച്. ഇനി ചപ്പാത്തി പരത്തിയിട്ട് ആകെപ്പാടെ 6 ചപ്പാത്തിയുള്ളൂ, 3 എണ്ണം എനിക്കും 2 എണ്ണേ റോജർ കഴിക്കുള്ളൂ, ഇതിനെ കൂട്ടിയിട്ട് അവൻ 3 എണ്ണം കഴിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 6 ചപ്പാത്തി മാത്രം. പപ്പക്ക് ചോറുണ്ട്, പപ്പ മുകളിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പപ്പ സാവധാനം കുറച്ച് ലേറ്റായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്ന് നിൽക്കണേണല്ലോ. അപ്പോൾ വേഗം തന്നെ ഞാനിത് ഉണ്ടാക്കി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് റോജർ വന്നത്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് റോജർ വന്നത്, വിശക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു. എന്തെങ്കിലും മേടിച്ചാലോ കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കും ഹാപ്പിയായിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവനും ഒരു വിഷമമുണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ, എങ്കിലും വിശക്കണ് എന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണ കാര്യം മുഴുവൻ ഞാൻ പറഞ്ഞ് തീർത്തില്ല. അപ്പോൾ ചപ്പാത്തി മാവ് കുഴക്കണ സമയത്ത് നമ്മൾ ഒരു അളവ്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ അളവ്, അങ്ങനെ ഒരു അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിന് അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേഗം ചപ്പാത്തി മാവിനെ ചേർപ്പിച്ചെടുക്കാൻ പറ്റും. അതായത് കുഴച്ച് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മളൊരു കണക്കില്ലാതെ കുറച്ച് കുറച്ച് വെള്ളം പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് ഒഴിച്ച് വരുമ്പോൾ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ്സും കിട്ടില്ല. പിന്നെ നമ്മൾക്ക് ഈ ചപ്പാത്തി
മാവ് കുഴക്കുന്നത് വൺ ടാസ്ക്കായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഈ മൂന്ന് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞത്. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആശീർവാദ അട്ടയുടെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. മൂന്ന് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം, എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ഇട്ടാലും മതി. കാരണം കറിക്ക് നല്ല ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് ഉപ്പ് കുറവ് മതി. എന്നിട്ട് അത് നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കാരണം മൊത്തം വെള്ളം വീണേക്കണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇത് മിക്സായി വരുകയും ചെയ്യും. ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ഓയിൽ കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ളതും ആ പാത്രത്തിൽ പറ്റി പിടിച്ചതും എല്ലാം കൂടിയിട്ട് ഒരു ബോൾ പോലെ തന്നെ എല്ലാം ഒന്ന് ചേർന്ന് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടായ തവയിൽ തന്നെ ഇടുക. തവക്ക് ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോകും. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് തന്നെ ഇത്തിരി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മീതിലേക്ക് ഇട്ടിട്ട് കുഞ്ഞ് ബബിൾസ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് മറിച്ചിടുക. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് അമർത്തി കഴിയുമ്പോഴത്തേക്കും കുറേ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരും. ഫുൾക്ക് ചപ്പാത്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഇപ്പോൾ പുരട്ടില്ല. അല്ലെന്നു അങ്ങനെ എണ്ണ പുരട്ടുമ്പോഴത്തേക്കും ഒരു കൊമ്പളയിട്ടൊന്നും വരില്ല. ഫുൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ നമ്മൾ പുരട്ടുന്നത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മീതി ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറിച്ചും തിരിച്ചു വിട്ടിട്ട് പെട്ടെന്ന് ചപ്പാത്തി എടുത്തേക്കുക. ചപ്പാത്തി കൂടുതൽ വേവൊന്നുമില്ല. കൂടുതൽ വേവിച്ചാലാണ് ചപ്പാത്തി ഹാർഡായി പോണത്. ചപ്പാത്തി പെട്ടെന്ന് എടുത്തേക്കുക. കളറൊന്നും മാറാൻ കാത്തു നിൽക്കേണ്ട. വേഗം അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടാത്ത ഭാഗങ്ങളൊക്കെ താഴേക്ക് ഒന്ന് മുട്ടിക്കോളും. പെട്ടെന്ന് തന്നെ വെന്ത് വരും. അത്രയുള്ള ചപ്പാത്തിയുടെ ഒരു ചപ്പാത്തി സോഫ്റ്റ് ആണുള്ള ടിപ്സ്. അപ്പോൾ ഞങ്ങൾ ഇതേ രണ്ടാളും കൂടി ഇത്തിരി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ കഴിക്കാൻ തരുന്നു കേട്ടോ. അപ്പം മുകളിൽ കളി കണ്ട് മാച്ച് കണ്ടുകൊണ്ടിരിക്കണേ. തണുപ്പ് ക്രീം ഒന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടിരുന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബട്ടർ പനീർ. സാധാരണ നമ്മൾ ബട്ടർ രണ്ടാമത് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് ഒന്നുകൂടി വഴിച്ചിട്ടൊക്കെയാണ് ഈ അരച്ചതൊക്കെ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടി ചേർത്ത് വഴിച്ചിട്ടാണ് അരച്ചത്. അത് മതി. നല്ല എളുപ്പത്തിൽ പണിയും കഴിയും. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ നമ്മുടെ റൂബി കൊച്ച് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ഇതേ റൂബി കൊച്ചിനെ കാണിച്ചാൽ റൂബി കൊച്ച് ചേട്ടൻ പോയതിന് ശേഷം ഭയങ്കര വിഷമത്തിലാണ്. എപ്പോഴും കിടപ്പിരിപ്പൊക്കെയാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രയർ ടൈമിലാണ് അവൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. ആ സമയത്ത് അവൾ എന്തായാലും കഴിക്കും. പക്ഷേ ഇന്ന് ഭക്ഷണം ആ പ്രയർ ടൈമിലും കഴിച്ചില്ല. പിന്നെ ഒരു 11 മണി രാത്രി ആയപ്പോഴത്തേക്കുമാണ് അവൾക്ക് നിർബന്ധിച്ച് അങ്ങനെ കൊടുത്ത് അവൾ കഴിച്ചത് കേട്ടോ. അങ്ങനെ അവൾക്ക് വേറെ വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.